നക്സൽ വിരുദ്ധ പ്രവർത്തനത്തിനായി പോലീസ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. പവൻ ഹാൻസ് കമ്പനിയുമായി ഈ മാസം 10 ധാരണാപത്രം ഒപ്പുവയ്ക്കും. കെ അരുൺകുമാർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ പുതിയ പദ്ധതിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ആഭ്യന്തരവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്? മന്ത്രിസഭാ യോഗം നേരത്തെ തന്നെ പോലീസിന് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള ഒരു അനുമതി നൽകിയിരുന്നു. വളരെ മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചതാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. പക്ഷേ എത്ര സീറ്റുള്ള ഹെലികോപ്റ്റർ എടുക്കണം, വാടകയ്ക്കെടുക്കണം, അതിൻ്റെ ഏതൊക്കെ കമ്പനിയിൽ നിന്നും ഇത് വാടകയ്ക്കെടുക്കണം, ഏത് കമ്പനിയിൽ നിന്നും വാടകയ്ക്കെടുക്കണം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുകയാണ്. ഇപ്പോൾ അതിൽ ധാരണയായിരിക്കുന്നു. പവൻ ഹാൻസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. 10-ാം തീയതി ധാരണാപത്രം ഒപ്പിടും. 15-ാം തീയതി ഹെലികോപ്റ്റർ കേരളത്തിൽ എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രതിമാസം 1,44,00,000 രൂപയ്ക്കാണ് വാടകയ്ക്കെടുക്കുന്നത്. 20 മണിക്കൂർ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. ഇതിൽ കൂടുതൽ, 20 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറും 60,000 രൂപ ഈ കമ്പനിക്ക് നൽകണം എന്നാണ് ധാരണ. നക്സൽ വിരുദ്ധ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനാണ് ഇത് എടുക്കുന്നത്. പക്ഷേ കൂടുതൽ ധാരണാപത്രവും കരാറും വന്നാൽ മാത്രമേ ഇത് VIP മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ VIPകളെ കൊണ്ടുപോകുന്നതിനോ മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ അത് ധാരണ എത്തിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. മറ്റു സംസ്ഥാനങ്ങൾക്ക്, നിരവധി സംസ്ഥാനങ്ങൾക്ക്, 15-ഓളം സംസ്ഥാനങ്ങൾക്ക് പോലീസിന് ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട്. പവൻ ഹാൻസ് ആണ് 10 സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. ആ ഒരു മാതൃക പിടിച്ചാണ് കേരളവും പവൻ ഹാൻസുമായി ഇപ്പോൾ ധാരണാപത്രം ഒപ്പിടുന്നത്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഈ നക്സൽ വിരുദ്ധ പോരാട്ടങ്ങൾക്കും മറ്റുമായി നൽകുന്ന പണം ഇതിനായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുള്ളത്.